കോൺഗ്രസും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടപ്പോൾ അത് ആഘോഷമാക്കി മാറ്റുന്നത് ഏത് വിഷയത്തിൽ നിന്ന് വിഷയം മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് ഭരണകക്ഷിയിൽ നിന്ന് സംസാരിച്ച എല്ലാവരും നടത്തിയ വാക്ക്. സാർ, എനിക്ക് പറയാനുള്ളത്, സാർ, ഞങ്ങളുടെ ഓഫീസുകൾക്ക് നേരെ ഈ ഒരു മാസക്കാലം കൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആക്രമണം നടക്കുന്നത്. ആദ്യം മുഖ്യമന്ത്രിയുടെ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഞങ്ങളുടെ കെ പി സി സി ഓഫീസും അടക്കമുള്ള കേരളത്തിലെ ഓഫീസുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ഓഫീസുകൾക്ക് നേരെ ബോംബെറിഞ്ഞു, പല ഓഫീസുകളും കത്തിച്ചു, നിരവധി ഓഫീസുകൾ തകർത്തു. ഞങ്ങളുടെ കെ പി സി സി ഓഫീസ് ആക്രമിച്ചു, എൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ആള് ചാടിക്കടന്ന് വീടിനകത്ത് കയറി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അല്ല, അപ്പൊ തന്നെ ജാമ്യത്തിലുണ്ട്, എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടു. അതിനുശേഷവും ഞങ്ങൾ പ്രതിഷേധ യോഗം നടത്തി എന്നതിൻ്റെ പേരിൽ, നിരന്തരമായി അതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് പല സ്ഥലത്തും ഞങ്ങളുടെ ഓഫീസുകൾ ആക്രമിച്ചു. ഞങ്ങളുടെ ഓഫീസ് ആക്രമിച്ചതിൻ്റെ പുറകെ, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതിൻ്റെ പുറകെ വീണ്ടും ഞങ്ങളുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. സാർ, മൂന്നാമത് എ കെ ജി സെൻ്ററിൽ കോൺഗ്രസ്സുകാർ ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി ഇവിടെ വിശ്വനാഥ് വിവരിച്ചതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നില്ല. വ്യാപകമായി വീണ്ടും ഓഫീസുകൾ വ്യാപകമായി തകർത്തു. കേരളത്തിൽ വീണ്ടും ഓഫീസുകൾക്ക് ബോംബെറിയുകയും ഓഫീസുകൾ തല്ലി തകർക്കുകയും സ്തൂപം തകർക്കുകയും ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയുടെ കൈവെട്ടി മാറ്റുകയും നിരന്തരമായ സംഭവങ്ങൾ ചെയ്തു. സാർ, ആര് ചെയ്യുന്നത്? സംസ്ഥാനത്തെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകക്ഷി, അവർ പറഞ്ഞു വിടുന്ന ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഉയർത്തിയ ചോദ്യം എന്താണ്? എ കെ ജി സെന്ററിന് നേരെയും അതിനുശേഷം നടന്ന കോട്ടയം ഡി സി സി ഓഫീസിന് നേരെയും നടന്ന ആക്രമണം ഉണ്ടായപ്പോൾ രണ്ട് സ്ഥലത്തും പോലീസ് കാവലുണ്ട്. സാർ, പോലീസ് നോക്കി നിൽക്കുമ്പോൾ കേരള പോലീസിന്റെ സ്ട്രൈക്കേഴ്സ് ടീമിനാണ് എ കെ ജി സെന്ററിന്റെ ചുമതല. ഈ സ്ട്രൈക്കേഴ്സ് ടീം നോക്കി നിൽക്കുമ്പോൾ സാർ, എങ്ങനെയാണ് അവിടെ ഒരു ബോംബാക്രമണം ഉണ്ടായത്? ആക്രമണം ഉണ്ടായിട്ട് എങ്ങനെ ഈ പ്രതി രക്ഷപ്പെട്ടു? ഈ നഗരത്തിൽ ഇത്രയും പോലീസ് സ്റ്റേഷനുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പോലീസ് സർവൈലൻസിൽ നിന്ന് എങ്ങനെയാണ് സാർ ഈ പ്രതി രക്ഷപ്പെടുന്നത്? ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണം. ഈ ഗേറ്റിൽ പോലീസ് ഇല്ല എന്ന് ഈ ആക്രമണം നടക്കുമ്പോൾ ഉണ്ടായ ഈ ഗേറ്റിൽ തലേ ദിവസം വരെ ഒരു പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു, പട്രോളിങ്ങിന്റെ ഭാഗമായി അവിടെ നിർത്തിയിട്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണത്തിന് ശേഷം കണ്ടോൺമെന്റ് പോലീസിൽ നിന്നും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ ജീപ്പ് ഇപ്പോൾ ആക്രമണമുണ്ടായി ഗേറ്റിന്റെ വാതിക്കൽ ഉണ്ടായിരുന്നു. സാർ, സത്യമാണോ അല്ല എന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പട്രോളിംഗ് ബുക്ക് പരിശോധിച്ചാൽ അറിയാം. തലേ ദിവസം രാത്രി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആക്രമണം നടന്ന രാത്രി സാർ ആ ജീപ്പ് ഉണ്ടായിരുന്നില്ല. ആ ജീപ്പ് ആര് മാറ്റി? സാർ, ഈ ആക്രമണം നടന്ന സമയത്ത് ആര് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാർ, എ കെ ജി സെന്ററിന് ചുറ്റും ക്യാമറകളുണ്ട്. അതിൻ്റെ സമീപ പ്രദേശത്ത് 70 സി സി ടി വി ക്യാമറകളുണ്ട്. ഈ ക്യാമറകളിൽ ഒന്നും സാർ പതിയാത്ത ഈ ചിത്രം, ഇതാരാണ് സാർ ഈ ചിത്രം? സാർ, രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതാരാണ് ഇത് ചെയ്തത്? രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ കഥാകൃത്ത് ശ്രീ സക്കറിയ ഒരു കഥ എഴുതിയിരുന്നു. സാർ, ആദ്യത്തെ മൂന്നാല് വരികൾ ഇങ്ങനെയാണ്: രാത്രികാലങ്ങളിൽ ഒരു അത്ഭുത രൂപം ആകാശത്തിലൂടെ പറന്നു വന്ന് മിന്നൽ പിണർ പോലെ താണിറങ്ങി ദുഷ്ടന്മാരെയും ദുഷ്ടകളെയും വധമടക്കമുള്ള മാർഗങ്ങളിൽ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നാട്ടിൽ പരിഭ്രാന്തി പരത്തി തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അതിൻ്റെ ചിത്രം ഒന്ന് രണ്ട് ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൽ കാണുന്നത് പഴയ ബാറ്റ് വുമനെ പോലെ ഒരു രൂപമാണ്. ചുണ്ടും കണ്ണും മൂക്കും ഒഴികെ തല മുഴുവൻ മൂടുന്ന രണ്ട് കൊമ്പുകളുള്ള കറുത്ത മുഖം മൂടി തിളങ്ങുന്ന ലോഹപാളികൾ പോലെ എന്തോ കൊണ്ടുണ്ടാക്കിയ ദേഹത്ത് ഒട്ടുന്ന ചട്ട, മുട്ടുമുതൽ പാദം വരെ പൊതിയുന്ന ചുവന്ന ബൂട്ട്സ്, അരവാറിൽ തോക്കുപോലെ ഒരു ആയുധം, കത്തിയും കുറുവടിയും കയറിന്റെ വളയവും. സാർ, ഈ കഥയുടെ പേര് പറക്കും സ്ത്രീയാണ്. ഇപ്പോൾ സംശയം, കഥ നമ്മുടെ പ്രിയപ്പെട്ട സക്കറിയയുടെ പറക്കും സ്ത്രീ എന്നുള്ള കഥയിൽ നിന്നുള്ള ആ പറക്കും സ്ത്രീ വന്നിറങ്ങിയിട്ടാണോ സാർ ബോംബെറിഞ്ഞത്? ആരാണ് സാർ ഇത്? ആരാണ് എന്ന് അന്വേഷിക്കാൻ ഈ നഗരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള അങ്ങയുടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ സാർ, അതിനു മുൻപ് വന്ന നേതാക്കന്മാർ, അതിനു മുമ്പ് വന്ന നേതാക്കൾ, ഇവിടെ ഇ പി ജയരാജനെ കുറിച്ച് പറഞ്ഞു, ഞാൻ വ്യക്തിപരമായി പരാമർശവും നടത്തുന്നില്ല. ഇ പി ജയരാജനെ, എനിക്കൊരു സംശയം,
ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പേ അദ്ദേഹം പുറപ്പെട്ടോ എന്നൊരു സംശയം. അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടോ, ഈ സംഭവം ഉണ്ടാകും എന്ന് കരുതി പുറപ്പെട്ടോ എന്നുള്ളൊരു സംശയം. അത്രമാത്രമേ ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നുള്ളൂ. സർ, കോട്ടയം ഡി സി സി ആഫീസിന് നേരെ ആക്രമണം ഉണ്ടായി വെളുപ്പാം കാലത്ത്. അവിടെ പോലീസ് കാവലുണ്ട്. അവിടെ പോലീസ് കാവൽ ഉണ്ടായിരുന്നപ്പോൾ പോലീസ് നിൽക്കുമ്പോഴാണ് അവിടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിലെ പ്രതി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആരായിരുന്നു സാറേ ആ പ്രതി? മുഖ്യമന്ത്രി അറിയാമോ? അതിന് രണ്ടാഴ്ച മുമ്പ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ്. സി പി എം കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഏതോ കേസിൽ ചർച്ച ചെയ്യാൻ. ചെന്നപ്പോൾ എസ് ഐ ഇല്ല. അപ്പം അദ്ദേഹം ഉടനെ എസ് ഐയുടെ കസേര വലിച്ചിട്ട് അതിലിരുന്നു. അപ്പം നോക്കി, എസ് ഐയുടെ തൊപ്പി മേശപ്പുറത്തിരിക്കുന്നു. അദ്ദേഹം അപ്പുറത്തേക്ക് കണ്ട് പോയതാ. എസ് ഐയുടെ തൊപ്പി എടുത്ത് തലയിൽ വെച്ചു, എന്നിട്ടൊരു സെൽഫി എടുത്തിട്ട് എല്ലാ സ്ഥലത്തിലേക്കും വാട്സപ്പ് മെസ്സേജ് ഇട്ടു. ആ ആളാണ് ഈ ഡി സി സി ആഫീസ് ആക്രമിച്ച കേസിലെ പ്രതി. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ അപ്പം തന്നെ ജാമ്യത്തിൽ വിട്ടു. ഈ കേസിൽ ജാമ്യത്തിൽ വിട്ടു. വിശ്വനാഥ് പറഞ്ഞത് ഞാൻ ഒന്ന് തിരുത്തുന്നു, വിശ്വനാഥിൻ്റെ അനുവാദത്തോടുകൂടി. വിശ്വനാഥ് പറഞ്ഞത് ഈ ഡി സി സി ആഫീസ് ആക്രമിക്കുമ്പോഴും പന്തമെറിയുമ്പോഴും പോലീസ് കയ്യും കെട്ടി നിന്നു എന്നാണ്. പോലീസ് സത്യത്തിൽ കയ്യും കെട്ടി നിൽക്കുകയല്ലായിരുന്നു, ആ പോലീസുകാർ തലയിൽ തൊപ്പി അമർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. കാരണം തൊപ്പി ഇവരെ എടുത്തുകൊണ്ട് പോകാന്നുള്ള ഭയമായിരുന്നു. സാർ, ഇതല്ലേ നിങ്ങളുടെ പോലീസ്? സാർ, ഇതല്ലേ നിങ്ങളുടെ പോലീസ്? തമാശയാണെങ്കിൽ അയാൾ തലയിൽ തൊപ്പി വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് സെൽഫി എടുത്ത് അയച്ചിരുന്നു, ഞാൻ അയച്ചുതരാം നിങ്ങൾക്ക് എല്ലാവരും. ഇവിടെ ഒന്ന് കേസാണ് അയാൾക്ക്. പോലീസ് എസ് ഐയുടെ കസേരയിൽ കയറിയിരുന്ന് എസ് ഐയുടെ തൊപ്പി തലയിൽ വെച്ചിട്ട് സെൽഫി എടുത്ത് അയച്ചവൻ കേസിലെ പ്രതി. ഇന്നെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തത് നന്നായി സർ. സർ, അമ്പലപ്പുഴയിൽ പ്രകോപനം ഉണ്ടാക്കാൻ മുദ്രാവാക്യം വിളിച്ചു. അമ്പലപ്പുഴയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഇതിനു മുമ്പ് എം എൽ എ ഒരു ഫേസ്ബുക്ക് പേജ് ഇട്ടു. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും റോട്ടിലിറങ്ങിയാൽ ഞങ്ങളുടെ കൈക്കരുത്ത് അറിയുമെന്ന്. കേസെടുത്തോ സർ? കേസെടുത്തോ? നിങ്ങൾ കേസെടുത്തില്ല. അപ്പോൾ എം എൽ എക്ക് ധൈര്യമായി. എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ കയ്യും വെട്ടും, കാലും വെട്ടും, തലയും വെട്ടും, പിന്നെ ആ തലയിൽ ഈ ചെങ്കുടി കുത്തി താഴ്ത്തു. സാർ, സാധാരണക്കാരൻ്റെ തല വെട്ടിമാറ്റി അവൻ്റെ കബന്ധത്തിൽ കുത്തിയിറക്കാനുള്ളതാണോ നിങ്ങളുടെ ചെങ്കുടി? ആരോടാണ് സാർ? ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മുദ്രാവാക്യവും ഈ മുദ്രാവാക്യവും തമ്മിൽ എന്താണ് സാർ വ്യത്യാസം? ആരുടെ തല വെട്ടുമെന്നാണ് സാർ പറ? ആരുടെ കൈ വെട്ടുമെന്നാണ് പറയുന്നത്? ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ വെരട്ടുന്നത്? സാർ, ഈ കലാപാഹ്വാനം മുഴുവൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്ക് പോസ്റ്റ്. ആരെങ്കിലും നടപടിയെടുത്തോ? എൻ്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറയാൻ എന്നെ കൊല്ലുമെന്നാണ്. കൊല്ലട്ടെ. നിങ്ങൾ കേസെടുത്തോ? മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ എ കെ ജി സെന്ററിൽ കെ പി സി സി ആഫീസ് ആക്രമിച്ചപ്പോൾ ഒരു കല്ലെടുത്തെങ്കിലും എ കെ ജി സെന്ററിലേക്ക് എറിയണം എന്ന് വികാരപരമായി പറഞ്ഞ ഒരു പയ്യന്റെ പേരിൽ കേസെടുത്തു. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കട്ടെ. സാർ, നിങ്ങളിവിടെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ ചോദിച്ചല്ലോ, കൊടിയേരി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമീപത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ പിടിച്ചോ? എൻ്റെ കയ്യിൽ ഒരു കാര്യം ഇരിക്കുന്നു. സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ ബോംബെറിഞ്ഞ കേസ്. മാഹിലാൽ വാദി പ്രതിയായി, രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. എനിക്കെതിരെ ബോംബെറിഞ്ഞവരോട് പരാതി കൊടുത്തു. പോലീസ് അന്വേഷിച്ചപ്പോൾ കൂടെയുള്ളവനെ കൊണ്ട് ബോംബെറിയിച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറി. അവൻ അറസ്റ്റിലായി, വാദി പ്രതിയായി. സാർ, ഫസൽ വധ കേസിൽ എന്താണ് സാർ അവസാനം? നിങ്ങളുടെ വാദി നിങ്ങൾ തന്നെ പ്രതിയായി. വാദി പ്രതിയായ എത്രയോ സംഭവങ്ങളുണ്ട്. ടി പി വധക്കേസിൽ നിങ്ങൾ എഴുതി വെച്ചത് എന്താ? മാഷ അല്ലാന്ന് നിങ്ങളുടെ പ്രതികൾ എഴുതി വെച്ചു. കാരണം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് ഇത് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി. ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നിങ്ങളൊരു കുറ്റം ചെയ്തിട്ട്. ഇവിടെ ശ്രീമതി കെ കെ രമ സംസാരിച്ചപ്പോൾ ഇവിടെ ഒരാൾ മറുപടി പറഞ്ഞു, അത് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണെന്നല്ല. എൽ ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളാണ് ശ്രീമതി കെ കെ രമ ഇവിടെ ഇന്ന് സൂചിപ്പിച്ചത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാറേ, ഇവിടെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടത്തുന്നത്. സർ, ഭരണത്തിലിരിക്കുമ്പോഴും ഇതുപോലെ അക്രമങ്ങൾ നടത്തുന്നു. ബംഗാളിൽ തന്നെയല്ലേ സംഭവിച്ചത്? നിങ്ങൾക്ക് ഈ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഈ വിഷയം മാറ്റുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. സാർ, ഇവിടെ ഈ സംഭവം വന്നതിന് ശേഷം ഇവിടെ വിവിധ പ്രസ്താവനകളുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ്. ആദ്യം എൽ ഡി എഫ് കൺവീനറിൻ്റെ വരുന്നു, എൽ ഡി എഫ് കൺവീനർ ഒന്ന് പത്രത്തിൽ പറയുന്നു, വേറെ പ്രസ്താവന വരുന്നു. സി പി എം സെക്രട്ടേറിയറ്റ് വേറെ വരുന്നു, കാനം രാജേന്ദ്രൻ്റെ വേറെ പ്രസ്താവന വരുന്നു. ഇതൊന്നും പറയാതെ മുഖ്യമന്ത്രി വേറെ പറയുന്നു. പരസ്പര വിരുദ്ധമായി എന്തിനാണ് സാർ
എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് കോൺഗ്രസ്സാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത്? എന്തിനാണ് സാർ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി ഏതെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിൽ നിങ്ങൾ പറയൂ. ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ കോൺഗ്രസ്സാണ് ആ അര ഡസൺ പ്രാവശ്യം ബഹുമാന്യനായ സി എം എം മണിയോട് ആവർത്തിച്ചു, നിങ്ങളെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞു, അദ്ദേഹത്തിനെതിരായി കേസിലെത്തുന്ന അദ്ദേഹം പറഞ്ഞത് എന്താ, 1 2 3 ഒരാളെ വെടിവെച്ചു കൊന്നു, ഒരാളെ തല്ലിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ കോൺഗ്രസ്സുകാരെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെതിരായിട്ടാണ് അദ്ദേഹത്തിന് കേസെടുത്തത്. മൈക്ക് വെച്ച് കെട്ടി പറയുകയായിരുന്നു. അതിന് സാർ ഞങ്ങളെ എന്ത് ചെയ്താലും ഞങ്ങളെയാണ് സംശയം, ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ സാർ നേതാക്കന്മാർ വന്ന് അത്തരം സന്ദർഭങ്ങളിൽ പറയുമ്പോൾ അത് കലാപം നടത്താൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. ഇവിടെ ശ്രീമതി ടീച്ചർ പറഞ്ഞ കാര്യം പറഞ്ഞു, ശ്രീമതി ടീച്ചർ പറഞ്ഞ കാര്യം, ശ്രീമതി ടീച്ചർ എന്താ പറഞ്ഞത്, കുലിഞ്ഞു വീഴാൻ പോയി. ഇതുപോലുള്ള ഇത്രയും വലിയ AKG സെന്റർ ബോംബാക്രമണത്തിൽ ഇടിവെട്ടിനേക്കാൾ വലിയ ശബ്ദമുണ്ടായി, ഞാൻ താഴെ വീഴാൻ പോയി. അപ്പൊ കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും, പാർട്ടി കയറി. ഞാനപ്പോ തന്നെ KPCC ഓഫീസിൽ ഇന്ദിരാഭവനിലെ ഉണ്ണിത്താനെ വിളിച്ചു ചോദിച്ചു, ഇനി ഇന്ദിരാഭവനിൽ നിന്ന് വല്ല ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ടുണ്ടോ AKG സെന്ററിലേക്ക്? ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴുന്നത് പോലെയാണ് വന്ന് ഞെട്ടി തരിച്ചു എന്ന് പറയുന്നത്. എന്തിനാണ് എക്സാജറേറ്റ് ചെയ്ത് അതിശയോക്തിപരമായി പറഞ്ഞ് ഒരു ലക്ഷ്യമുണ്ട്? എന്താണ് ലക്ഷ്യം? കലാപാഹ്വാനം. ഞാനതാണ് പറയുന്നത്, നേതാക്കൾ പറയുന്നത് കലാപം നടത്താനുള്ള ആഹ്വാനമാണ്. ഞാൻ പറയുന്നില്ല, അത് കലാപാഹ്വാനമാണ് സാർ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണ് സാർ? സാർ അദ്ദേഹം ഈ അടിയന്തര പ്രമേയ ചർച്ച തുടങ്ങിയ അന്ന് അപ്പം മുതൽ അദ്ദേഹം ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ വന്ന അംഗമാണ്. ഞങ്ങളൊന്നും, ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവൊന്നും സംസാരിക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതെ കേട്ടിരിക്കും. ആദ്യം വന്ന ആളുകൾ ഇങ്ങനെ സംസാരിക്കരുത്. സാറിന് അറിയില്ല എന്നിട്ടാണ് അങ്ങ് പറഞ്ഞു കൊടുക്കണം സാർ. അങ്ങ് അങ്ങ് നെയിം ചെയ്തത് നന്നായി. അദ്ദേഹം ആദ്യം മുതലേ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കൊണ്ട് എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഞാൻ പറയാൻ തീരുമാനിച്ചു വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തീർന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു, ഇന്ന് രാവിലെ ഒരു സബ്മിഷൻ വന്നു, ഗാന്ധി ചിത്രം കോൺഗ്രസ്സുകാരാണ് തകർത്തത് എന്ന് പറഞ്ഞ ചിത്രം വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് അന്വേഷിക്കാൻ, അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ADGP മനോജ് എബ്രഹാമിനെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് വിട്ടു. മനോജ് എബ്രഹാം തിരുവനന്തപുരം വിടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഗാന്ധി ചിത്രം തകർത്ത UDF ആണെന്ന് നിയമസഭയിൽ പറഞ്ഞു. സാർ ആ ADGP മനോജ് എബ്രഹാമിന് അവിടെ പോയി തിരിച്ചു വന്ന് ഇത് SFI തന്നെയാണ് തകർത്തതെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി? ഇൻവെസ്റ്റിഗേഷൻസ് അവിടുത്തെ SPക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ? സാർ ഞങ്ങളൊരു ചിത്രം കാണിച്ചുതരാം. ഞങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു ചിത്രം. എന്നതിരെയോ പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തോളിൽ തട്ടി രാഹുൽ ഗാന്ധിയുടെ മുറിയിലേക്ക് ആളെ പറഞ്ഞു വിടുന്നത്, തോളിൽ തട്ടി പറഞ്ഞു വിടുകയാണ് രണ്ടുപേരെ. ഞങ്ങളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രം ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ തോളിൽ തട്ടി അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. തോളിൽ തട്ടി രാഹുൽ ഗാന്ധിയുടെ മുറിയിലേക്ക് കയറ്റി വിടുന്നു ഈ അക്രമം നടത്താൻ വന്ന കുട്ടികളെ. സാർ ആ പോലീസിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങളാണ് ഗാന്ധി ചിത്രം തകർത്തതെന്ന് പറഞ്ഞാൽ എന്ത് പ്രസക്തിയാണ് സാർ ഉള്ളത്? എന്ത് പ്രസക്തിയാണ് ഉള്ളത് സാർ? ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഇവിടെ സാർ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ എന്താ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുക. ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യം BJP CPM കോൺഗ്രസ് കൂട്ടുകെട്ട്. സാർ എന്ത് സംഭവം ഉണ്ടായാലും AKG സെന്ററിൽ ഒരു സാധനം അടിച്ചു വെച്ചേക്കാണ്. എന്തിനു റിപ്ലൈയാണ്? എന്ത് റിപ്ലൈയാണ് സാർ? ഞങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJP നേരിടുക, ഒരു സംശയവും വേണ്ട. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ നിങ്ങളുമായിട്ടുള്ള സെറ്റിൽമെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരാവശ്യമില്ല. അവർ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, നിങ്ങൾ തുടർ ഭരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. രണ്ടുപേരുടെ മീറ്റിംഗ് പോയിന്റ് ഒന്നാണ്. ഞങ്ങളും BJP തമ്മിൽ ഒരു സ്ഥലത്തും കൂട്ടിമുട്ടില്ല, സമാന്തര രേഖകളാണ്. ഇതെല്ലാം വെറുതെ പറയുക. നിങ്ങൾ തന്നെയാണ്, ഇപ്പോൾ നിങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടിയന്തര പ്രമേയ ചർച്ച നടന്നു. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചല്ലേ ചോദ്യങ്ങൾ ഉന്നയിച്ചത്? അതേ ചോദ്യങ്ങൾ ഞങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങളതിൻ്റെ വിക്റ്റിംസായി, ഞങ്ങളതിൻ്റെ ഇരകളായി. ഞങ്ങളുടെ ഓഫീസുകൾ കേരളം മുഴുവൻ, ജില്ലകൾ മുഴുവൻ തല്ലി തകർത്തു. അപ്പൊ ഞങ്ങൾ ചോദിക്കണ്ടേ? ഞങ്ങളല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ തലയിൽ അത് കെട്ടിവെക്കാൻ നോക്കിയിട്ട്?
എന്നിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പ്രതിയെ കിട്ടിയോ? നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് പ്രതിയെ കിട്ടിയോ? നിങ്ങൾ വഷളായില്ലേ? നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാമല്ലോ ഇത് ഒരു കോൺഗ്രസ്സുകാരനല്ല ചെയ്തത്, ആരാണ് ചെയ്തതെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ, മുഴുവൻ ആളുകൾക്കും അറിയാം. ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കും, നിങ്ങൾക്ക് അബദ്ധം പറ്റി. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി പുതിയ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുന്നത്. അതൊന്നും കൊണ്ട് ഞങ്ങൾ ഈ ഫ്ലോറിൽ ഉയർത്തിയ ചോദ്യങ്ങൾ ഇല്ലാതാവില്ല. ആ ചോദ്യങ്ങൾ നിലനിൽക്കും, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ മതിയാവും. സാർ, ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടുകൂടി, കേരളം ഒരു കലാപം, നിരന്തരമായി കലാപമുണ്ടാകുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM വലിയ പങ്കുണ്ട്. ഞാനറിഞ്ഞത് ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് പാർട്ടി ആഫീസുകൾ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് പല ഇടതുമുന്നണി നേതാക്കളും ശക്തമായി ആവശ്യപ്പെട്ടെന്നാണ്. പക്ഷേ അതിനുശേഷവും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു, വീണ്ടും ഓഫീസുകൾ ആക്രമിക്കപ്പെടുന്നു. സാർ, ഇത് ശരിയാണോ അല്ലയോ എന്ന് ഗൗരവതരമായി പരിശോധിക്കുക. നിങ്ങളിപ്പോൾ പറയുന്നു എന്താണ് വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ചയില്ലെന്ന്. ഞങ്ങളുടെ ഓഫീസ് കത്തിച്ചിട്ട്, ഞങ്ങളുടെ ഓഫീസിന് ബോംബെറിഞ്ഞിട്ട്, ഞങ്ങളുടെ ഇന്ദിരാഭവൻ ആക്രമിച്ചിട്ട് ഞങ്ങൾ എന്താ വികസന കാര്യം ചർച്ച ചെയ്യണം? അത് ചോദിക്കാൻ, ഞങ്ങളുടെ എത്രയോ പ്രവർത്തകരാണ് ആശുപത്രിയിൽ, എത്ര പേരാണ് ജയിലുകളിൽ കിടക്കുന്നത്, എന്തെല്ലാം കള്ള കേസുകളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? അപ്പൊ ഞങ്ങൾ ഇത് തന്നെ ചർച്ച ചെയ്യും. നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഞങ്ങൾ ഇന്ന് നോട്ടീസ് കൊടുത്ത് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പേടിയാ? ഞാൻ പറയുന്നു, ഇതെല്ലാം ഭീതിയിൽ നിന്ന്, വെപ്രാളത്തിൽ നിന്ന്, പരിഭ്രാന്തിയിൽ നിന്നുണ്ടാകിയാൽ അങ്ങൊന്ന് പരിശോധിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങാണോ അങ്ങയുടെ ഓഫീസാണോ കഴിഞ്ഞ 2-3 ആഴ്ചയായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം? തൊട്ടതെല്ലാം പാളിപ്പോവുകയാണ്, തൊട്ടതെല്ലാം പാളിപ്പോവുകയാണ്, അപകടത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്? വിവേകശൂന്യമായ തീരുമാനങ്ങൾ എടുത്ത് അപകടത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എന്താ പോയിന്റ് ഓഫ് ഓർഡർ? ഏതാ ചട്ടം? എന്താ എന്താ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് എബ്രാമിന്റെ പേര് പരാമർശിക്കുകയുണ്ടായി. ഈ ചട്ടപ്രകാരം 9 പ്രകാരം 284 ചട്ടം 9 പ്രകാരം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര്, ഉദ്യോഗസ്ഥന്റെ പേര് പറയണമെങ്കിൽ സ്പീക്കർക്ക് മുൻകൂർ നോട്ടീസ് കൊടുത്തതിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് പരിശോധിച്ച് രേഖയിൽ നിന്ന് മാറ്റുന്നത് അത് നോക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സാർ,